ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ജി ബ്ലോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇപ്പോൾ യൂട്യൂബിൽ കൂടെ സംശയങ്ങൾ ഒരുപാട് ചോദിക്കേണ്ടത് നിങ്ങൾ ഇത്രയും രൂപ മുടക്കി ഇസ്രായേലിന് പോകണം നിങ്ങൾക്ക് പ്രാന്താണോ അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു നിനക്കൊക്കെ അല്ല വട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് ചില ആളുകൾക്ക് ഇത്ര ബുദ്ധിമുട്ടെന്ന് എനിക്കറിയാൻ പാടില്ല നമ്മൾ സാധാരണക്കാർ ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് നേഴ്സന്മാരല്ലാത്ത ആയിരക്കണക്കിന് ആളുകളാണ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നത് നഴ്സുമാർക്ക് പോകാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഒരു കെയർഗീവറിൻ്റെ കോഴ്സ് ചെയ്തിട്ട് ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്താൽ ഒരു ഒന്നര ലക്ഷം രൂപ സാലറി കിട്ടുക എന്ന് പറഞ്ഞാൽ നിസാര കാര്യമാണോ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ മുടക്കുക എന്നുള്ളതാണ് പൈസ മുടക്കാതെ ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്യാനുള്ള ഒരവസരം ഇവിടെ ഇല്ല ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണ് അതല്ലാണ്ട് നമ്മുടെ കുഴപ്പമല്ല ഇവിടെ ഗവൺമെൻറ്റായിട്ട് ഇസ്രായേൽ ഗവൺമെൻറ് എഗ്രിമെൻറ്റ് ഒപ്പിടാൻ വേണ്ടി വർഷങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറിന് മാത്രം ഒപ്പിടാൻ സമയം കിട്ടിയിട്ടില്ല ഫിലിപ്പീൻസ് ഒപ്പിട്ടു ശ്രീലങ്ക ഒപ്പിട്ടു ഇവരൊക്കെ പൈസ മുടക്കാണ്ടാണ് ഇവിടെ വന്നെ നിസ്സാര പൈസ മുടക്കിയിട്ടാ തന്നെ എന്തേ നമ്മുടെ ഗവൺമെൻറ്റിനും ഒപ്പിടാൻ പാടില്ലാത്ത അപ്പം നമ്മളെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പൈസ മുടക്കി വരുന്നതുകൊണ്ടാണ് ഈ ആളുകൾക്ക് ബുദ്ധിമുട്ട് പക്ഷേ ഈ ചോദിക്കുന്ന ആളുകൾ എനിക്ക് തോന്നണേ ഇവിടെ പത്ത് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ കുറ്റം പറയണേ എന്തി അവനൊക്കെ നിർത്തി നാട്ടിൽപ്പാത്തേ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയണേ ഇവിടെ ജോലിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ നിർത്തി നാട്ടിപ്പാത്തത് എന്തുകൊണ്ടാണ് എല്ലാ മാസവും ഒന്നൊന്നര ലക്ഷം രൂപ കിട്ടുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ അത് നാട്ടിൽ പോയാൽ കിട്ടൂല പിന്നെ വേറൊരുത്തൻ വന്നാൽ ആ പൈസ മേടിക്കണേ കാണുമ്പോൾ ചെറിയ ആളുകൾക്കുള്ള ഒരു അസുഖം ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ പ്രകടിപ്പിക്കണേ ഞാൻ നോക്കിയിട്ട് കാരണം ഇരുപത് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ അതിൽ പതിനേഴ് ലക്ഷം രൂപയൊക്കെ മുടക്കിയ ആളുകളിലൂടെ വന്നതെന്നുള്ള സത്യാവസ്ഥ എല്ലാവർക്കും അറിയാം ഇത് മുടക്കാതെ വരാനുള്ള ഒരു അവസരം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആളുകൾ വന്നേ പിന്നെ പൈസ മുടക്കുന്ന ആളുകൾ അവർക്ക് ധൈര്യമുള്ളതുകൊണ്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇവിടെ വന്ന രക്ഷപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ഇസ്രായേലിനായിട്ട് വരുമ്പോൾ മാത്രം ആളുകൾക്ക് എന്താ അത്ര കുരുപൊട്ടണേന്ന് എനിക്ക് മനസ്സിലാവണില്ല പല രാജ്യത്തേക്കും ഇപ്പോൾ യു കെ പോകുന്ന ആൾക്കാരൊക്കെ ആ പത്ത് വർഷമൊക്കെ എത്തിയിട്ടാണ് ഒന്ന് ആവണേ എന്നിട്ടോ അവർക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മക്കൾ അവിടെ പഠിക്കണേന് ചിലവ് പിന്നെ അവരുടെ പൈസ മുഴുവൻ അവിടെ ചിലവാകുക നാട്ടീട്ട് പോലും തിരിച്ചു പോരാൻ പറ്റാത്ത മാനസികാവസ്ഥയാവുക അവിടെ പോകുന്ന ആൾക്കാർക്ക് അതേ ചിന്താഗതി ഉള്ളവരാണ് അവിടെ പോകുന്നത് അവരെ പോകുന്നവരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല ഇസ്രായേലിൽ വരുന്ന ആളുകൾ മറ്റുള്ള രാജ്യത്ത് പോയി സെറ്റിൽ ആയാൻ ആഗ്രഹിക്കാത്തവരും അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇത്ര കാലഘട്ടത്തിൽ ജോലി ചെയ്ത് തിരിച്ച് നമ്മുടെ സ്വന്തം നാട്ടിൽ നാട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എന്ത് ഗുണമുണ്ടെന്നറിയാം ഇവിടെ വന്ന് കഴിയുമ്പോൾ പൈസ മുടക്കണം ഇല്ലാതെ നടക്കില്ലോ ഞാൻ ഒന്നൊന്നര വർഷത്തെ പൈസ എന്തായാലും നിങ്ങൾ ഈ മുടക്കുന്ന പൈസയിലേട്ട് ലോണിട്ട് വെക്കാനാ നേരം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ളൊരു മൂന്നര വർഷം അഞ്ച് വർഷം പറയണത് അഞ്ച് വർഷം ഇവിടെ നിൽക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടല്ല പത്ത് വർഷവും പതിനഞ്ച് വർഷമൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അഞ്ച് വർഷം പറയുന്നത് എപ്പോഴും ഒരു നോർമൽ ടൈമാണ് പറയണേ അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ വിസ കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളുണ്ട് ഇതൊന്നും ഇവിടെ വിഷയമല്ല എല്ലാ മാസവും ഏറ്റവും കുറഞ്ഞൊരു ഒന്നര ലക്ഷം രൂപ സാലറി കിട്ടും വരുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് കാലത്തേക്ക് ഒരു ഒന്നേകാലക്ഷം രൂപയ്ക്കെ കിട്ടുകയുള്ളിയിരിക്കും അത് കഴിഞ്ഞൊരു ഒന്നര ലക്ഷം രൂപ മോളി കിട്ടാത്ത ഒരുത്തിനും ഇവിടെ ജോലി ചെയ്യണില്ല അത് മാത്രമാണോ എല്ലാ വർഷവും അവന് ബോണസ് കിട്ടും അത് മാത്രമാണ് ഒരു മാസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെൻഷനുണ്ട് നമ്മളിവിടുന്ന് നിർത്തി പോകുമ്പോൾ ടോട്ടൽ പൈസ കിട്ടും ഇപ്പോൾ പ്രൈവറ്റ് വിസക്കാർക്കാണെങ്കിൽ അവർ ആ ജോലി നിന്ന് ഇറങ്ങുമ്പോൾ കിട്ടും അല്ലെങ്കിൽ വിത്തലോമി നമുക്ക് നിന്ന് പൈസ തന്നെ ആൾക്കാരാണെങ്കിൽ എയർപോർട്ടിൽ കിടക്കുക പൈസ നമ്മൾ നിർത്തി പോകുമ്പോൾ പൈസ കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാട് സഹിക്കാതെ വയ്യ അങ്ങനെ കഷ്ടപ്പാട് സഹിക്കാതെ കടന്നു വരാൻ പറ്റുന്നൊരു അവസരം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടപ്പാട് സഹിക്കണം നമ്മൾ ആരോടും പറയണില്ല കാരണം എല്ലാവരുടെയും ബുദ്ധിമുട്ടും ഞാനും എല്ലാം പേരെയും കൂടിയും ലോൺ വച്ചട്ട ഇവിടെ വന്നേ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടില്ലേ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിക്കാനുള്ള പൈസ ദൈവം സഹായിച്ചു കൊണ്ട് തരണ്ടേ അപ്പം നിങ്ങൾ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമുള്ളൂ നിങ്ങൾ സത്യാവസ്ഥ പറയുക ഇപ്പോൾ ശരിയാണ് ലോൺ എടുക്കണം അതിൻ്റെ പലിശ അടയ്ക്കണം എന്നുവെച്ചിങ്ങോട്ട് വരണ്ടെന്ന് പറയുന്നത് തെറ്റായൊരു സന്ദേശം കൊടുക്കുക കാരണം ലോൺ എടുത്ത് പലിശ അടയ്ക്കാൻ പലിശ അടച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള എല്ലാ മാസവും നമുക്കൊരു ബെനിഫിറ്റാണ് എവിടെ കിട്ടും നമ്മുടെ നാട്ടിൽ എവിടെ ജോലി ചെയ്താൽ കിട്ടും വേറെ ഒരു രാജ്യത്ത് പോകണമെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ വേണ്ടേ ഐ എൽ ടി യൂസ് വേണം യു കെ വി വേണം എന്തെല്ലാം പ്രശ്നങ്ങളാ ഉള്ളത് ഇവിടെ വരുന്നതിന് നമുക്ക് ചെറിയ ചെറിയ പ്രോസസ്സിങ് ഉള്ളൂ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ താല്പര്യമുള്ള ആൾക്കാർ ഒരു കെയർഗീപർ കോഴ്സ് ചെയ്ത് കുറച്ച് ആൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വരാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ആളുകളെ ദയവ് ചെയ്ത് നിങ്ങൾ നിരുത്സാഹപ്പെടുത്തരുത് പൈസ മേടിക്കുന്നതിനോടോ പൈസ കൊടുക്കുന്നതിനോടോ നമുക്ക് യോജിക്കുന്നില്ല പക്ഷേ അതില്ലാതെ വരാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഇപ്പോൾ നമ്മളിവിടെ ജോലി ചെയ്തിട്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക ഇത് മറ്റുള്ളവരിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ നമ്മളേം കൂടെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലാണ് പല ആളുകളുടെയും കമൻറ്റ് എന്നോട് ചോദിക്കുക നിനക്ക് വട്ടാണോന്ന് നിനക്കല്ല പ്രാന്ത് ഉണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടേ ഈ പ്രാന്തുള്ളത് കൊണ്ടാണ് എൻ്റെ കുടുംബം രക്ഷപ്പെട്ടേ എനിക്ക് വേണമെങ്കിൽ വീട്ടിലിരിക്കാറുന്നു എല്ലാവരും എന്നോട് പറഞ്ഞു നിനക്ക് നീ അന്ന് എന്നോട് ചോദിച്ചു നിനക്ക് പ്രാന്താണോ ഇത്തരം രൂപ മുടക്കി പോവാൻ ആ പ്രാന്ത് ഉള്ളതുകൊണ്ടും അത് തീരുമാനം എടുക്കാൻ കഴിവുള്ളത് കൊണ്ടും ഞാനിവിടെ എത്തി ആ രൂപ മുടക്കിയത് എനിക്ക് ഒന്നൊന്നര വർഷം കൊണ്ട് തിരിച്ചു കിട്ടി അത് കഴിഞ്ഞിട്ടുള്ള പൈസയെല്ലാം എൻ്റെ ആവശ്യങ്ങൾക്കാണ് ഞാൻ ഉപയോഗിക്കണേ അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ പ്രാന്തുകളെല്ലാം അവനവൻ്റെ കുടുംബത്തിന് വേണ്ടി ആവുമ്പോൾ അത് നല്ലതാണെന്ന് കണക്കുകൂട്ടുന്ന ആളാണ് ഞാൻ പൈസ ഇച്ചിരി മുടക്കേണ്ട വരും അതനുസരിച്ച് നമുക്ക് സാലറി ഉണ്ട് അപ്പോൾ ഈ സാലറി പൈസ മുടക്കിയ ലോണൊക്കെ തീർന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ജോലിയുടെ ബുദ്ധിമുട്ടില്ലായെന്ന് ഒരിക്കലും പറയില്ല ഏത് ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് ജോലിയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും ആ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തയ്യാറുള്ള ആളുകൾ മാത്രം വന്നാൽ മതി ഇവിടെ വന്നു കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് മെൻ്റലി ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതൊക്കെ ഓരോ ജോലിയുടെ ഭാഗങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയെല്ലാം ചെയ്യാൻ കഴിവുള്ള ആൾക്കാരും താല്പര്യമുള്ള ആളുകൾ ഇസ്രായേലിൽ വന്നാൽ മതി അല്ലാത്തൊരു വരണ്ട നീ നാട്ടിലിരുന്നോട്ടെ അപ്പോൾ അങ്ങനെയുള്ളവർ വന്നാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് പല ആളുകളും നമ്മുടെ കമൻറ്റിലൊക്കെ പറയേണ്ടത് നിങ്ങൾ ദയവ് ഇത് ഇങ്ങോട്ട് വരില്ല കേട്ടോ ഏ ഇവിടെ വരല്ലേ ഞാൻ ഇവിടെ പത്ത് വർഷമായിട്ട് ജോലി ചെയ്യുക പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാന്താണോ അങ്ങോട്ട് പോകാൻ ഇത്ര രൂപ മുടക്കി പോകാൻ വട്ടാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇവരൊന്നും റിസ്ക് എടുക്കാൻ തയ്യാറില്ലാത്ത ആളുകളാണ് പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരെ അവർ അവരുടെ കാര്യം അവർ കൃത്യമായിട്ട് ചെയ്തു പോകേണ്ടത് എല്ലാ ആൾക്കാർക്കും അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട് എല്ലാ സാലറിയും കിട്ടുന്നുണ്ട് അതിനൊന്നും ഒരു പ്രശ്നം കൂടെ തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം വരിക അല്ലാത്തവർ ദയവെയ്ത് വരാതിരിക്കുക നിങ്ങൾ വേറെ രാജ്യത്തേക്കോ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ ഇവിടെ വന്നിട്ട് അയ്യോ എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് കഷ്ടപ്പാടാണേന്ന് പറഞ്ഞ് ജോലി ചെയ്യാതിരുന്ന നടക്കണ കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം വരിക ഇത് പറയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്ത് കമൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരുടെയും കമൻറ്റിന് ഞാൻ മറുപടി കൊടുക്കണ്ട് പക്ഷേ മറ്റുള്ളവരെ എന്നെ ഇപ്പം നിരുത്സാഹപ്പെടുത്തിയാലും കുഴപ്പമില്ല കാരണം എൻ്റെ ജീവിതത്തിൽ അഞ്ച് വർഷം കഴിഞ്ഞു പക്ഷേ വരാനിൽക്കാ എന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്നത് ശരിയല്ല അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇവിടെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോ പക്ഷേ ഒരാളെ നിരുത്സാഹപ്പെടുത്തരുത് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഉചിതമായിട്ട് തോന്നുവാണെങ്കിൽ മാത്രം വന്നാൽ മതിയല്ലോ അപ്പോൾ ഇന്നത്തെ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കമൻറ്റിന് ചെറിയൊരു മറുപടി പോലെയാണ് ഈ വീഡിയോ ചെയ്തത് പക്ഷേ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നല്ലാതെ ഒരു കാര്യവും പറയാറില്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാറില്ല ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് വീഡിയോയിൽ പറയാറുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും താല്പര്യം ഉള്ളവർ എല്ലാവരും ഇസ്രായേലിൽ വരിക ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അത് തരണം ചെയ്യാൻ പറ്റിയ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാവരും പി ജി ബ്ലോഗ് ഇസ്ര എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാവുന്ന രീതിയിലൊക്കെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു ബൈ ബൈ